ആ കലാമണ്ഡലം സത്യഭാമയല്ല ഇന്ന് വിദ്വേഷ പ്രസ്താവനകളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സത്യഭാമ. കലാമണ്ഡലം സത്യഭാമ എന്ന പേര് നൃത്തരംഗത്ത് പ്രത്യേകിച്ചും മോഹിനിയാട്ടത്തെ ഗൗരവമായി കാണുന്നവർക്ക് സുപരിചിതമാണ്. കേരളമറിയുന്ന, രാജ്യമറിയുന്ന ആ കലാമണ്ഡലം സത്യഭാമ വീണ്ടും ഓർമ്മയിൽ വരുന്നത് ഇതുപോലൊരു അശുഭ മുഹൂർത്തത്തിലാണ് എന്നതിന് നമുക്ക് ആ അതുല്യ പ്രതിഭയോട് ക്ഷമാപണം നടത്താം. മലയാളികൾ ആദരവോടെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ അഭിമാന നർത്തകി, മോഹിനിയാട്ടം ജീവിതവ്രതമാക്കിയ ഒരു അതുല്യ നർത്തകി എന്നിങ്ങനെ ഒറ്റ വരിയിൽ ഒതുക്കാൻ കഴിയില്ല. കഥകളിയിൽ നിന്നും മോചിപ്പിച്ച് മോഹിനിയാട്ടത്തെ കൂടുതൽ ലളിതമാക്കിയത് സത്യഭാമയുടെ നേതൃത്വത്തിലാണ്. 60 അടവുകളും പദങ്ങളും വർണ്ണങ്ങളും ചിട്ടപ്പെടുത്തി മോഹിനിയാട്ടത്തെ ഇന്നു കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. സ്ത്രീകൾ കലാവേദിയിലേക്ക് വളരെ ചുരുക്കം വന്നിരുന്ന കാലത്താണ് സത്യഭാമ ഇതെല്ലാം ചെയ്തതെന്നും ശ്രദ്ധേയമാണ്. 1937 തലശ്ശേരി കടമ്പാട്ട് കൃഷ്ണൻ നായരുടെയും വേണാട്ട് അമ്മിണിയമ്മയുടെയും മകളായി സത്യഭാമ ജനിച്ചു വീഴുമ്പോൾ മോഹിനിയാട്ടത്തിന് ഇന്നു കാണുന്ന ഗ്ലാമറോ പ്രശസ്തിയോ ഒന്നും തന്നെയില്ല. 8 പഠനം പൂർത്തിയാക്കി 1951 സത്യഭാമ നൃത്ത പഠനത്തിനായി കലാമണ്ഡലത്തിലേക്ക് എത്തുന്നത്. മഹാകവി വള്ളത്തോളിന്റെ സഹായത്തോടെയായിരുന്നു പഠനം. ആദ്യ ഗുരു പ്രശസ്ത മോഹിനിയാട്ട നൃത്തകിയായിരുന്ന ചിന്നമ്മു അമ്മ ടീച്ചർ. പിന്നീട് മോഹിനിയാട്ടത്തിന്റെ മാതാവായ കലാമണ്ഡലം കല്യാണിക്കുട്ടി ടീച്ചറുടെ കീഴിലും അഭ്യസിച്ചു. 19 കലാമണ്ഡലത്തിൽ അധ്യാപികയായി. 54 അതേ കലാമണ്ഡലത്തിൽ പ്രിൻസിപ്പാളുമായി. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചതും കലാമണ്ഡലം സത്യഭാമയ്ക്കായിരുന്നു. നൃത്തരംഗത്ത് നൽകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ച് 2014 രാജ്യം പത്മശ്രീ നൽകിയും ആദരിച്ചു. ഭർത്താവ് പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായർ. കേരള ദൃശ്യകലയുടെ രംഗവീതിയിലെ അപൂർവ ദമ്പതികൾ. 77 വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 2015 ആ മഹനീയ വ്യക്തിത്വം ലോകത്തോട് വിട പറഞ്ഞത്. ഇന്ന് മോഹിനിയാട്ട രംഗത്തെ പ്രമുഖരെല്ലാം സത്യഭാമയുടെ ശിഷ്യഗണത്തിൽ പെട്ടവരാണ്.